നമസ്തെ. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളായ നവദുർഗയുടെ അറിവുമായാണ് സോപാനത്തിൻ്റെ ഈ തളം വിടരുന്നത്. ത്രിമൂർത്തികളുടെ ഭാര്യമാരായി കരുതപ്പെടുന്ന ഭഗവതിയുടെ ത്രയം എന്ന ഒരു ആശയമാണ് ത്രിദേവി. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നിവർ ചേർന്നതാണ് ത്രിദേവി. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളിൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതിയും പരിപാലകനും സംരക്ഷകനുമായ വിഷ്ണുവിൻ്റെ പത്നി ലക്ഷ്മിയും സംഹാരകാരകനായ ശിവൻ്റെ പത്നി പാർവതി ദേവിയുമാണ്. നവരാത്രി ആരാധനയിൽ പരാശക്തിയുടെ 3 പ്രധാന വശങ്ങളായ ത്രിദേവികളെയാണ് ആരാധിക്കുന്നത്. തമോ ഗുണത്തെ പ്രതിനിധീകരിക്കുന്ന ആദ്യ 3 ദിവസങ്ങൾ പാർവതിയുടെ മറ്റൊരു ഭാവമായ ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നു. രജോ ഗുണത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ടാമത്തെ 3 ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നു. സത്വഗുണത്തെ പ്രതിനിധീകരിക്കുന്ന അവസാന 3 ദിവസങ്ങൾ അറിവിൻ്റെ ദേവതയായ സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. 10-ാം ദിവസം വിജയദശമിയിൽ തമസിനെതിരെയുള്ള വിജയദിനം ആഘോഷിക്കുന്നു. ചോറ്റാനിക്കരയിൽ 3 നേരം 3 തരത്തിലുള്ള പൂജ നടക്കുന്നത് ത്രിദേവി സങ്കല്പത്തിലാണ്. ഇനി നവദുർഗയെക്കുറിച്ച് പറയാം. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളാണ് നവദുർഗ. മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്നീ 3 ദേവതകൾ വീണ്ടും 3 രൂപങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്നതാണ് നവദുർഗ എന്നറിയപ്പെടുന്നത്. ഓരോ ദേവിയും ദുർഗയുടെ ഓരോ വിശിഷ്ട ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഗുണത്തിനനുസരിച്ച് ദേവിയുടെ ആടയും നിറവും വ്യത്യാസപ്പെട്ടിരിക്കും. ശൈലപുത്രി, ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. ദക്ഷ പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത്. സതി എന്നായിരുന്നു ദേവിയുടെ നാമം. സാത്വിക ഭാവം ഉണർത്തുന്നവൾ എന്നർത്ഥം. ദക്ഷയാഗഭൂമിയിൽ വെച്ച് ശിവനിന്ദ ശ്രവിക്കാനിടവന്ന സതി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. പർവ്വതരാജനായ ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത്. പർവ്വതരാജൻ്റെ മകളായതിനാൽ പാർവതി എന്നും ഹിമവാന്റെ മകളായതിനാൽ ഹേമവതി എന്നും ദേവിക്ക് നാമങ്ങളുണ്ട്. നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയാണ് ആരാധിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കയ്യിൽ ശൂലവും മറുകയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരണി ഭാവമാണ് 2-ാം ദിവസം ആരാധിക്കുന്നത്. ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം. ബ്രഹ്മം എന്നാൽ തപം എന്നും അർത്ഥമുണ്ട്. ആയതിനാൽ തപസനുഷ്ഠിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. ശുഭ്രവസ്ത്രധാരിയായ ബ്രഹ്മചാരിണി മാതാകമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിലേന്തുന്നു. നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രഖണ്ഡ ഭാവമാണ് 3-ാം ദിവസം ആരാധിക്കുന്നത്. മനഃശാന്തി, സ്വാസ്ഥ്യം, ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഖണ്ഡ മാതയെ നവരാത്രിയിൽ 3-ാം ദിവസം ആരാധിക്കുന്നു. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശത്രുക്കളോട് മത്സരിക്കാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട്. പാർവതിയുടെ കൂഷ്മാണ്ഡഭാവമാണ് 4-ാം ദിവസം ആരാധിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ. ഊഷ്മം, അണ്ഡം എന്ന 3 പദങ്ങൾ കൂടി ചേർന്നതാണ് കൂഷ്മാണ്ഡ എന്ന നാമം. കൂ എന്നാൽ കുറവിനെയും ഉഷ്മം എന്നാൽ താപത്തെയും സൂചിപ്പിക്കുന്നു. ദുർഗാദേവിയുടെ 5-ാമത്തെ ഭാവമാണ് സ്കന്ദമാത. കുമാരൻ കാർത്തികേയൻ്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. നവരാത്രിയിൽ പാർവതിയുടെ സ്കന്ദമാതാഭാവമാണ് 5-ാം ദിവസം ആരാധിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ശക്തിയും അതിൻ്റെ ഫലവും സ്കന്ദമാതാദേവി തരുന്നു. പാർവതി ദേവിയുടെ കാർത്യായനി ഭാവമാണ് 6-ാം ദിവസം ആരാധിക്കുന്നത്. കഥൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാത്യൻ. എന്നാൽ ഒരു പുത്രി ഇല്ലാതിരുന്ന മുനിക്ക് ദേവി പരാശക്തിയെ തൻ്റെ പുത്രിയായി ലഭിക്കണം എന്നാഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു. ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു. അങ്ങനെ കഥൻ്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു. കാർത്യായനി ഭാവത്തിലാണ് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും 3 ദേവിമാരുടെയും ശക്തി ഒന്നായി ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി
ദേവി മാറുകയും ചെയ്തു. ഭഗവതിയുടെ ഏഴാമത്തെ രൂപമാണ് കാലരാത്രി അഥവാ ഭദ്രകാളി. ദാരികവധം നടത്തിയ ഭദ്രകാളിക്ക് പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്നു. കറുത്ത വർണ്ണമുള്ള കാലരാത്രി മാതാദുർഗയുടെ രൗദ്രരൂപമാണ്. ജടതീർക്കാത്ത മുടിയും ത്രിലോചനങ്ങളുമുള്ള കാളിയെ ദുർഗയുടെ ഭയാനക രൂപമായാണ് കണക്കാക്കുന്നത്. നാലു കരങ്ങളുള്ള കാലരാത്രി മാതാവിന്റെ വലതുകരങ്ങൾ സർവദാ ഭക്തരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു. നാലു കൈകളോടുകൂടിയ ദേവിയുടെ വാഹനം ഗർദ്ദഭമാണ്. കരുണയോടെ എല്ലായ്പ്പോഴും ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് കരുണാദേവി, ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. പാർവതിയുടെ താമസഭാവമാണ് ദേവി കാലരാത്രി. രക്തഭീജൻ, ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളി രൂപത്തിലാണ് വധിച്ചത്. ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു. ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരക കർമ്മത്തിൽ സഹായിക്കുന്നു. നവരാത്രിയുടെ എട്ടാം ദിവസം അന്നപൂർണേശ്വരിയായ ദേവിയുടെ മഹാഗൗരിഭാവമാണ് ആരാധിക്കുന്നത്. പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം. നാലു കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. ദേവിയുടെ ഇരുകരങ്ങളിലുമായി ശൂലവും ഡമരുവും ഉണ്ട്. ദേവിയുടെ സാത്വിക ഭാവമാണ് മഹാഗൗരി. സിദ്ധിദാത്രി. നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. ഇത് മഹാലക്ഷ്മി തന്നെയാണ്. സർവദാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. ദുർഗയുടെ സിദ്ധിദാത്രി ഭാവമാണ് ഒൻപതാം ദിവസം ആരാധിക്കുന്നത്. താമരപ്പൂവിൽ കുടികൊള്ളുന്ന ഈ ദേവിയെ മഹാലക്ഷ്മിയായും സങ്കല്പിച്ചു വരുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകളോടെ. സോപാനത്തിൻ്റെ ഈ ദളം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു ദളവുമായി ഞാൻ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.